ഇന്ത്യ വിഭജിതമായ സമയത്ത് പാകിസ്ഥാന് പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് താൻ രാഷ്ട്രപിതാവായിരിക്കുന്ന രാജ്യത്തിനെതിരെ നിരാഹാരം കിടക്കാനുള്ള ഗാന്ധിയുടെ ബലം ഗാന്ധിജി ആർജിക്കുന്നത് ഈ ധാർമ്മിക ബോധത്തിൽ നിന്നാണ്. അപ്പൊ ആ ധാർമ്മിക ബോധത്തെ നമ്മൾ കേവലമായ മതയുക്തിയുമായി സമീകരിക്കാൻ ഒരു നിലയ്ക്കും വകവെച്ചു കൊടുക്കരുത്. അങ്ങനെ വകവെച്ചു കൊടുക്കുന്നത് വാസ്തവത്തിൽ ഗാന്ധിയുടെ വളരെ ഉയർന്ന ഒരു സാധ്യതയെ നാം ലഘൂകരിക്കുന്നതിനാണ് ചെന്ന് അവസാനിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് രാമരാജ്യം, രാമന്റെ രാജ്യം, ഒരു കാര്യം കൂടി ഇവിടെ പറയാം, രാമന്റെ രാജ്യം എന്നത് വാസ്തവത്തിൽ ചരിത്രത്തിൽ നിന്ന് കാവ്യകല്പനകളിലൂടെ ഭാവനകളിലൂടെ പല ഘട്ടങ്ങളിൽ ഉണ്ടായി വന്നൊരു കാര്യമാണ്. അതൊരു ചരിത്ര വസ്തുതയേ അല്ല, അതൊരു ചരിത്ര യാഥാർത്ഥ്യമേ അല്ല. ഗാന്ധിജി രാമനെ ചരിത്ര പുരുഷനായല്ല കണ്ടത്, ഗീതയെ ചരിത്രമായിട്ടല്ല കണ്ടത്. സന്ദർഭിയായിട്ട് പറയട്ടെ, ഭഗവത്ഗീതയെ കുറിച്ചുള്ള ഗാന്ധിയുടെ വിമർശനങ്ങളിൽ ഒന്ന്, ഗീത അവതരിപ്പിച്ച സന്ദർഭം ശരിയല്ല എന്ന്. അത് ആകെ പറഞ്ഞ ഒരാള് ഗാന്ധിജിയാ. കാരണം ഈ യുദ്ധത്തിന്റെ ഇമ്മാതിരി ഒരു സന്ദർഭത്തിൽ കൊണ്ടുവന്നല്ല ഗീത പോലൊരു മഹത്തായ ആശയം പറയേണ്ടത്, അത് കുറച്ചുകൂടി വ്യത്യസ്തമായ മറ്റൊരു സന്ദർഭത്തിൽ പറയണം എന്ന് പറഞ്ഞാളാ. ഇങ്ങനെ വ്യാസനും വാൽമീകിക്കൊക്കെ തെറ്റുപറ്റി എന്ന് പറയാൻ ബലമുള്ള ഒരാളായി ഗാന്ധിജി. അതിലൊന്നും ഗാന്ധിജിക്ക് മറു ഗീതാ വ്യാഖ്യാനത്തിൽ രസമുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. രണ്ടാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയൊക്കെ പറയും ഗാന്ധിജി. ഇതിപ്പോ നിങ്ങളാ പറയണെന്ന് വെച്ചാൽ പിന്നെ നാളെ ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് ഗാന്ധി പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാ. അങ്ങനെയാ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി ഇതിനെ ടെക്സ്റ്റലായിട്ടൊന്നുമല്ല കാണുന്നത്, ഹിസ്റ്റോറിക്കലായിട്ടും അല്ല. ടെക്സ്റ്റുവാലിറ്റിയും ഹിസ്റ്റോറിസിറ്റിയും ഒക്കെ പുറത്തു വെച്ചിട്ട് ഗാന്ധി അതിൽ നിന്നൊരു എത്തിക്കൽ കോറിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ എത്തിക്കൽ കോറിന് ഗാന്ധിജിയുടെ പേരായിരുന്നു രാമരാജ്യം എന്നുള്ളത്. നിർഭാഗ്യവശാൽ അത് പിൽക്കാലത്ത് അക്രമോത്സുകമായ ഒരു രാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഒരു പ്രതീകമായി തീർന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ സങ്കല്പത്തിൽ, ഗാന്ധിജി ഉണ്ടാക്കിയ സങ്കല്പത്തിലും രാമൻ എന്ന ചരിത്ര ഭാവനയുടെ ഭാരങ്ങൾ കൂടിക്കലർന്ന് കിടപ്പുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. പക്ഷെ അതാണ് ഗാന്ധിജി എന്ന് സമീകരിച്ചാൽ വാസ്തവത്തിൽ ഗാന്ധിജിയെ വലിയ തോതിൽ അപകടപ്പെടുത്തുന്ന, നമ്മെ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു യുക്തിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.